ഒരിക്കൽ എൻ്റെ ഒരു പഴയ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ഒരു ക്ഷണം ലഭിച്ചു അന്ന് സ്നേഹിതൻ്റെ ചരമവാർഷികമായിരുന്നു ഭാര്യയോടും മൂന്ന് മക്കളോടും കൂടി ഒരുമിച്ച് ജീവിച്ച് കൊതി തീരം മുമ്പേ അദ്ദേഹത്തിന് മരണം സംഭവിച്ചു ഒരു വർഷം കടന്നുപോയതറിഞ്ഞില്ല മുകളിൽ തുണിപ്പന്തൽ കിട്ടിയ മുറ്റത്തായിരുന്നു സദ്യ ഊണ് കഴിക്കുമ്പോൾ അവിടെ അപരിചിതനായ ഒരു മധ്യവയസ്കൻ വലിയ കാര്യസ്ഥനെ പോലെ ഓടി നടക്കുന്നത് കണ്ടു എനിക്കെന്തോ പന്തികേട് തോന്നി സംശയം ശരിയായിരുന്നു മരിച്ച സ്നേഹിതൻ്റെ ഭാര്യ രണ്ടാമത് വിവാഹം കഴിച്ച ആളായിരുന്നു അത് അന്ന് മുതൽ അവർ ഒരുമിച്ച് താമസിക്കുമത്രേ ഫലത്തിൽ ഞാൻ ഉണ്ടുകൊണ്ടിരുന്നത് സുഹൃത്തിൻ്റെ ചരമ അടിയന്തിര സദ്യ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പുനർവിവാഹ സദ്യയായിരുന്നു എന്നോർത്തപ്പോൾ എനിക്ക് ഉണ്ണാൻ കഴിഞ്ഞില്ല മരണത്തോടെ ഒരാൾ ജീവിതത്തിൽ എത്ര വേഗം അപ്രസക്തമാകുന്നുവെന്ന് എനിക്ക് അത്ഭുതം തോന്നി ഇരുപത് വർഷത്തോളമെങ്കിലും ഒന്നിച്ചുണ്ട് ഒന്നിച്ചുറങ്ങിയ ജീവിതാന്ത്യം വരെ ഒന്നിച്ചുണ്ടാകുമെന്ന് കരുതിയ ഒരാൾ പാതി വഴിയിൽ മരണത്തിന് കീഴടങ്ങി ആ അധ്യായം പുസ്തകത്തിൽ നിന്ന് കാണാതായി പൂരം മുമ്പ് യാത്ര പറയാൻ ചെന്നപ്പോൾ സ്നേഹിതൻ്റെ ഭാര്യയെ കണ്ടു പട്ടുസാരിയെടുത്ത് ബ്യൂട്ടീഷ്യൻ ഒരുക്കിയ മുഖവുമായി ചുറുചുറുക്കോടെ ഓടി നടക്കുന്ന ചെറുപ്പക്കാരി ഭർത്താവ് പോയ ഒഴിവ് അവർ വളരെ വേഗം നികത്തി അല്ലെങ്കിൽ ഒരു പുതിയ ഭർത്താവിനെ വരവേൽക്കുന്നതുവരെ ആദ്യ ഭർത്താവിനെ സഹിച്ചു എൻ്റെ സ്നേഹിതൻ ഇപ്പോഴാണ് ശരിക്കും മരിച്ചത് ഇരട്ട മരണം അവസാന പന്തിയിൽ നാല് അഗതികൾ ഊണ് കഴിക്കുന്നത് കണ്ടു അതിൽ ഒരു ഭിക്ഷാന്തേഹിക്ക് പരേതനായ സ്നേഹിതൻ്റെ മുഖഛായ ഉള്ളതുപോലെ തോന്നി സ്വന്തം ഭാര്യയുടെ പുനർവിവാഹ സദ്യയിൽ തലകുലുക്കി ചിരിച്ചുകൊണ്ട് കൊണ്ട് ഊണ് കഴിക്കുന്ന അയാൾ എൻ്റെ സ്നേഹിതൻ തന്നെ ആയിരിക്കുമോ എന്ന സന്ദേഹമാണ് ഈ കഥ എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത് മരിച്ച ഗൃഹനാഥൻ ഒരു ദിവസം വീട്ടിലേക്ക് വരുന്നു കാവടി വലതു കയ്യിൽ പിച്ചളത്തളികയിൽ വിതറിയ ഭസ്മവും മഞ്ഞൾപ്പൊടിയും കഴുത്തിൽ തൂക്കിയ സുബ്രഹ്മണ്യസ്വാമിയുടെ ചെറിയ ചില്ലിട്ട പടവും ഇടം കൈയിൽ മയിൽപീലി കാവടിയുമായി വായനശാല സ്റ്റോപ്പിൽ ബസ് ഇറങ്ങി തിരിയേണ്ടിടത്ത് തിരിഞ്ഞും വളയേണ്ടിടത്ത് വളഞ്ഞും കൃത്യമായി അയാൾ കാവുമ്പായി വീട്ടിലെത്തി ആ വീട്ടിൽ എന്തോ ആഘോഷം നടക്കുന്ന ഒച്ചപ്പാടായിരുന്നു വീട്ടുകാരും വിരുന്നുകാരുമായി കുറേയേറെ ആളുകൾ അകത്തളത്തിൽ ഹോമം നടക്കുന്നു നാല് പൂജാരിമാർ നിരന്നിരുന്ന് മന്ത്രങ്ങൾ ഉറക്കെ ചൊല്ലുന്നു എതിർവശത്ത് നിലത്ത് പായവിരിച്ച് വീട്ടുകാർ സംഘമായി ഇരുന്ന് നാമം ജപിക്കുന്നു മുഖ്യപുരോഹിതൻ പുരോഹിതൻ ഹോമകുണ്ടത്തിന് മുന്നിലിരുന്ന് കവിടി നിരത്തുന്നു പല തവണയായി കവിടി നിരത്തി പ്രശ്നം വയ്ക്കുന്നു പക്ഷേ രാശിപ്പലകയിൽ ആത്മാവിന് മോക്ഷം വരുന്നില്ല തന്ത്രി കവിടി നിരത്തിയും പുരോഹിതന്മാർ മന്ത്രം ചൊല്ലിയും വീട്ടുകാർ മാനമുരുകി പ്രാർത്ഥിച്ചും വലഞ്ഞു പരമേശ്വരൻ്റെ ആത്മാവ് മോക്ഷത്തിൻ്റെ കളത്തിൽ കാലുകുത്തുന്നില്ല നിരാശനായ തന്ത്രി പറഞ്ഞു പരീതാത്മാവിൻ്റെ ആവാഹനം നടക്കുന്നില്ല ഭാര്യയ്ക്ക് ഭർത്താവിനോടോ മക്കൾക്ക് അച്ഛനോടോ എന്തെങ്കിലും കടമ ചെയ്യാൻ ബാക്കിയുണ്ടോ എല്ലാവരും ഒന്ന് ഓർത്തു നോക്കിക്കേ ഉണ്ടെങ്കിൽ അത് ഉടനെ ചെയ്യാം എന്ന് മനസ്സിൽ ഉറപ്പിച്ച് എല്ലാ പൂർവികർക്കും മോക്ഷത്തിനായി നന്നായിട്ട് ഒന്നുകൂടി പ്രാർത്ഥിക്കൂ ഭാര്യ ഓർമ്മിച്ചു പറഞ്ഞു ആള് എല്ലാ കൊല്ലവും പഴനയ്ക്ക് പോകാറുള്ളതാണ് ഇത്തവണ പറ്റിയില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് തന്നെ കാരണം ആത്മാവിനെ മോക്ഷം കിട്ടാത്തതിൻ്റെ ഗുട്ടൻസ് പിടികിട്ടിയ പോലെ പുരോഹിതന്മാർ ഉഷാറായി മന്ത്രജപം വീണ്ടും തുടർന്നു പലയതിൻ്റെ ഭാര്യയും മക്കളും ബന്ധുക്കളും ഒന്നിളകിയിരുന്ന് പ്രാർത്ഥനയും തുടർന്നു മറ്റൊരു വശത്ത് വിരിപ്പിട്ട മേശകളിൽ ഇലയിട്ട് സദ്യയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു ഇലയിടലും ഇല തുണയ്ക്കലും തൊടുകറികൾ ചെറിയ പാത്രങ്ങളിൽ കൊണ്ടുവരലും ജോലിക്കാരി മല്ലികയോട് അങ്ങാട്ട് പോടി ഇങ്ങാട്ട് പടി തുടങ്ങിയ കൽപ്പനകളും മറ്റുമായി ഒരു ജക ഏതാനും സമയം ഭിക്ഷാന്തഹിയായി ഉമ്മറത്ത് വടി പോലെ നിന്നിട്ടും ആരും അയാളെ കണ്ടില്ല കോളിംഗ് ബെല് അടിച്ചപ്പോൾ ഒരു യുവാവ് പുറത്തു വന്നു അയാളെ അടിമുടി ഒന്ന് നോക്കിയ ശേഷം പോയി വിളിച്ചു പറഞ്ഞു അമ്മേ ഒരാൾ വന്നിട്ടുണ്ട് എന്തെങ്കിലും കൊടുത്തു വിട് അല്ലെങ്കിൽ അയാളാ ബെല്ല് മുഴുവൻ കൊറോണയാക്കും അമ്മ ചോദിച്ചു ആരാടാ ഒരു കാവടി മകൻ്റെ മറുപടി സ്ഥിരീകരിക്കാനെന്ന വണ്ണം അമ്മ ഹോമത്തിനരികിൽ നിന്ന് എണീറ്റ് പുറത്തു വന്ന് നോക്കി മെലിഞ്ഞ് നീണ്ട് കവിളൊട്ടിയ ഊശാന്താടി നീണ്ട ഒരു കാഷായക്കാരൻ വേണം അയാൾ ഒന്നും ആവശ്യപ്പെട്ടില്ല കളിയിൽ തോറ്റവൻ്റെ നിസ്സംഗത ആ വീട്ടിലെ ഐശ്വര്യം നിറഞ്ഞ അന്തരീക്ഷവും ആളുകളുടെ മുഖത്തെ സന്തോഷവും അയാളെ അത്ഭുതപ്പെടുത്തി ആളുകൾക്ക് ഇത്രയും സ്വാതന്ത്ര്യത്തോടെ ഒരു വീട്ടിൽ പെരുമാറാൻ കഴിയുമോ ഇത്രയും നിർഭയമായി ഉറക്കെ ചിരിക്കാനും സംസാരിക്കാനും ഇത് ഒരു വീടല്ലെന്നുണ്ടോ ഭക്ഷണം വേണോ അയാൾ തലയാട്ടി സ്ത്രീ അകത്തേക്ക് ചെന്ന് ഉറക്കി പറയുന്നത് അയാൾ കേട്ടു ഏതായാലും ഇന്ന് അച്ഛൻ്റെ ഓർമ്മ ദിവസമല്ലേ ആ പാവത്തിന് ഒരില ചോറ് കൊടുക്കാം അതാ പുറത്തിരുന്ന് കഴിച്ചോട്ടെ മല്ലിക ഒരാൾ ഉമ്മർത്ത് വന്നിട്ടുണ്ട് അയാൾക്ക് ഇലയിൽ ചോറ് കൊടുക്കേ സാമ്പാറും തോരനും പപ്പടവും മതി വരാന്തയിലേക്ക് ഒരു കിണ്ടി വെള്ളവും തടുക്കുപായയുമായി മല്ലിക ചെന്നു കൈ കഴുകി തടുക്ക് നിവർത്തി അയാൾ ഉണ്ണാനിരുന്നു മല്ലികയ്ക്ക് ആ എല്ലും കോലം പരിചിതമായി തോന്നി പന്തിയിൽ പക്ഷാഭേദം പാടില്ല സരസ്വതി ചേച്ചി എന്ന് പിറുപിറുത്തുകൊണ്ട് അയാൾക്ക് മുമ്പിൽ ഇല വെച്ച് ചോറ് വിളമ്പി സാമ്പാറും തോരനും പപ്പടവും മാത്രമല്ല എല്ലാ വിഭവങ്ങളും മല്ലിക അയാൾക്ക് മുമ്പിൽ വിളമ്പി നെയ്യും പരിപ്പും പിന്നെ സാമ്പാറും കുറുക്കുകാളനും കൂട്ടി അയാൾ ചോറിൽ ഓരോ വലിയ ഉരുള പിടിച്ചു അത് കണ്ട് മല്ലികയ്ക്ക് മനം കുളിർത്തു പരമേശ്വരൻ സാർ ഇതുപോലെയാണ് ഊണ് കഴിച്ചിരുന്നത് ആ അന്തസാർന്ന ഊണിൻ്റെ വിധം മക്കൾക്കാർക്കും കിട്ടിയിട്ടില്ല ഇലത്തലക്കരെ എല്ലാ വിഭവങ്ങളും തൊട്ട് നാവിൽ വെച്ച് കറികളെല്ലാം ഗംഭീരം എന്ന് പറഞ്ഞു അയാൾ ഊണ് കഴിക്കുന്നതിൻ്റെ വിധം നോക്കി വാതിൽ മറഞ്ഞു നിന്ന മല്ലിക ഏതോ പഴയ നിഴൽ ചിത്രം കാണുന്നത് പോലെ ചിരിച്ചു ഇത് ഏതാണ് അരി നല്ല സ്വാദുള്ള ചോറ് മാത്രമല്ല പാകത്തിന് വേവും എന്ന് അയാൾ പറഞ്ഞപ്പോൾ മല്ലിക വിസ്മയിച്ചു പരമേശ്വരൻ സാർ ഇങ്ങനെ തന്നെ പറയുമായിരുന്നു ചോറും കറിയും അസലായി ആദ്യമായിട്ടാണ് ഇത്ര നല്ല ഗുണ കഴിക്കുന്നതെന്നും അതുപോലെ വെറുതെ പ്രശംസിക്കയാണോ എന്ന് മല്ലിക ചോദിച്ചപ്പോൾ അയാൾ ഊറിച്ചിരിച്ചു ഇട്ട ചോറേ കഴിച്ചുള്ളൂ രണ്ടാമത് ഇടീച്ചില്ല പായസം കഴിക്കില്ലെന്നും പറഞ്ഞു എവിടെയൊക്കെയോ ചില സാമ്യതകൾ ചാടിമറിയുന്നതായി തോന്നി മല്ലിക അയാളിലേക്ക് കൂടുതൽ അടുത്തു അവൾ പറഞ്ഞു ഇവിടുത്തെ സാറ് മരിച്ചതിൻ്റെ ആണ്ടാണ് ഇന്ന് പെട്ടെന്നുള്ള മരണമായിരുന്നു അയാൾ ഉടനെ ഉണ്ടെണീറ്റ് കഴുകി ഒരു കണക്കിന് മരിച്ചത് നന്നായി അത് വല്ലാത്തൊരു ജീവിതമായിരുന്നു ആർക്കും അങ്ങേരെ ഇഷ്ടമല്ല നാട്ടുകാർക്കും ഇഷ്ടമല്ല വീട്ടുകാർക്കും ഇഷ്ടമല്ല ആറ് പിശുക്കൻ ഉണ്ണുകയും ഇല്ല എന്നൊരു പ്രകൃതം എന്നാലും മരിച്ചപ്പോൾ ഒരു വിഷമം എന്തു ചെയ്യാനാ ഓരോ തലവിധി അയാൾ മുണ്ടിൽ കൈ ഒതുങ്ങി നിന്നു സത്യം പറഞ്ഞാൽ അങ്ങേര് മരിച്ച പിന്ന ഈ വീടൊന്ന് പച്ചപിടിച്ചതും ആൾക്കാർ ലാബിഷായി ജീവിക്കാൻ തുടങ്ങിയതും മറ്റേത് മഹാദാരിദ്ര്യമായിരുന്നു അയാൾ തെറ്റു ചെയ്ത സ്കൂൾ കുട്ടിയെപ്പോലെ തലകുമ്പിട്ട് നിന്നു അപ്പോൾ അകത്തുനിന്ന് ആഹ്ലാദാരവങ്ങൾ കേട്ടു പരമേശ്വരൻ്റെ ആത്മാവിനെ വിടിച്ചു തളച്ചതിൻ്റെ സന്തോഷം ഹോമം കഴിഞ്ഞു ഹോമസ്ഥലത്തു നിന്ന് എല്ലാവരും എഴുന്നേറ്റ് മൂരി നിവർത്തി മല്ലിക അയാൾക്ക് ഊണ് കൊടുത്തോ എന്ന് നോക്കാനെന്ന പോലെ പുറത്തു വന്ന ആ സ്ത്രീ അയാളുടെ തട്ടത്തിലേക്ക് അഞ്ഞൂറ് രൂപയുടെ ഒരു നോട്ട് വെച്ചിട്ട് പറഞ്ഞു പഴനി ചെല്ലുമ്പോൾ പരമേശ്വരൻ പൂരാടം ഒരു വഴിപാട് ചെയ്യണം അയാൾ പ്രാർത്ഥനയോടെ ഒരു നുള്ളു ഭസ്മം ഭസ്മെടുത്ത് ആ സ്ത്രീയുടെ കൈവെള്ളയിൽ ഇട്ടു ഒന്ന് തൊഴുത് കാവടിയും തട്ടവുമെടുത്ത് അയാൾ ഗേറ്റിലേക്ക് നടന്നു ഗേറ്റ് കടന്നപ്പോൾ അയാൾ തിരിഞ്ഞു നിന്ന് ആ സ്ത്രീയെ ഓർമ്മിപ്പിച്ചു സരോ രാത്രി അടുക്കളവാതിൽ പൂട്ടാൻ മറക്കരുത് ഗ്യാസ് ഓഫ് ചെയ്യാനും താൻ എന്തോ പറഞ്ഞോ എന്ന് ചിന്തിച്ച് അയാളൊന്ന് ഇടറി പിന്നെ കാവടിയെടുത്ത് തോളിൽ വെച്ച് നിന്നിടത്ത് നിന്ന് ഒരു വലം വെച്ച് തുള്ളി തുള്ളി നടന്നു ഹരഹരോ ശിവശിവ താൻ എന്തോ കേട്ടോ എന്ന് ചിന്തിച്ച് ആ സ്ത്രീ ഒന്ന് പകച്ചു പിന്നെ ഗേറ്റിലേക്ക് ഓടിച്ചെന്ന് അയാൾ പോയ വഴിയെ നോക്കി കണ്ടില്ല വഴിയിൽ അങ്ങോളം ദൂരെ വളവ് തിരിയുന്നിടം വരെ പാത ശൂന്യമായിരുന്നു